നമസ്കാരം, പോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സംഘർഷ അന്തരീക്ഷത്തിന്റെ മൂലകാരണം എന്ന് പറയുന്നത് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ നിലപാടുകളാണ്. മേഖലയെ അശാന്തമാക്കുന്ന ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ നിരവധി ലോകരാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സഭ പോലും വിഷയത്തിൽ ഇസ്രയേൽ നിലപാടുകൾക്ക് എതിരാണ്. ഇസ്രയേൽ പാലസ്തീൻ വിഷയം കഴിഞ്ഞാൽ സംഘർഷം അവസാനിക്കും. ശാശ്വത പരിഹാരം എന്നത് പാലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകുക എന്നതാണ്. എന്നാൽ ഒരിക്കലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഈ നിർദ്ദേശങ്ങളെ അംഗീകരിക്കാൻ ഇസ്രയേൽ തയ്യാറാവില്ല. ബൈഡൻ സർക്കാർ അമേരിക്കയിൽ അധികാരമേറ്റം മുതൽ ഇസ്രയേലിന്റെ സഖ്യകക്ഷിയാണെങ്കിലും പ്രശ്ന പരിഹാരത്തിന് വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ അമേരിക്കയുടെ ഈ ശ്രമങ്ങളോട് ശരിയായ രീതിയിൽ സഹകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരെ ഇതാ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നിരിക്കുന്നു. ഗസയിലെ വെടിനിർത്തൽ വന്തിമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നിരിക്കുന്നത്. കരാറിലെത്താൻ നെതന്യാഹു വേണ്ടത്ര ശ്രമിക്കുന്നില്ലെന്നായിരുന്നു ബൈഡന്റെ കുറ്റപ്പെടുത്തൽ. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിനെതിരെ ഇസ്രയേൽ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ബൈഡനും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത്. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട അന്തിമ കരാറിന് അടുത്താണ് US എന്നും അത് ഉടൻ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യക്കെതിരെ അമേരിക്കയിൽ പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകൾക്കിടയിൽ എതിർപ്പ് ഉയരുന്നതിനിടെ ഇസ്രയേലുമായി അകലം പാലിക്കാൻ ബൈഡൻ ഭരണകൂടം ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനിടെയാണ് നെതന്യാഹുവിനെ പരസ്യമായി ബൈഡൻ വിമർശിക്കുന്നത്. ഹമാസുമായി വെടിനിർത്തൽ കരാർ ഉറപ്പിക്കാൻ നെതന്യാഹു വേണ്ടത്ര പരിശ്രമിക്കുന്നുണ്ടോ എന്നായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം. ഈ ചോദ്യത്തിനാണ് നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തി ബൈഡൻ മറുപടി നൽകിയത്. അമേരിക്ക വരെ നെതന്യാഹുവിനെ കൊണ്ട് മടുത്തു എന്നത് വ്യക്തം. വലിയ നിസ്സഹകരണം നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രശ്ന പരിഹാരത്തിന് ഉണ്ട് എന്നത് ബൈഡന്റെ വാക്കുകളിൽ വ്യക്തമാണ്.